നല്ല മുക്കിയതിന് ശേഷമാണ് നമ്മൾ വെക്കേണ്ടത്. തണ്ടുകളാണ് നമ്മൾ ഈ വള്ളി പിടിപ്പിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. കുരുമുളകിനെ പറ്റി ഒന്നും അറിയാത്ത ആർക്കും ഇതുപോലെ നമുക്ക് ചില വലുപ്പമുള്ള പേര് തന്നെ ആയിട്ടുണ്ട്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മിക്സ് മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ കുരുമുളകിനെ കുറിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ കുരുമുളക് നമുക്ക് തൈ പിടിപ്പിച്ചെടുക്കേണ്ട കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ രണ്ട് രീതിയിലാണ് ഇന്നത്തെ വീഡിയോയിൽ കുരുമുളക് പിടിപ്പിച്ചെടുക്കേണ്ട രീതി പറയുന്നത്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ കുരുമുളക് തൈ പിടിപ്പിച്ചെടുത്താൽ മാത്രമാണ് നമുക്ക് തിരുവാതിര ഞാറ്റിൽ നമുക്ക് വയ്ക്കാൻ സാധിക്കുകയുള്ളൂ. തിരുവാതിര ഞാറ്റിൽ വയ്ക്കുന്നതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെയിലും മഴയും ഇട കലർന്നിട്ടുള്ളതായതുകൊണ്ട് പെട്ടെന്ന് തന്നെ കുരുമുളക് തൈ പിടിച്ചെടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഒരെണ്ണം പോലും നമുക്ക് വയ്ക്കുന്ന കുരുമുളക് തൈ ഒരെണ്ണം പോലും നമുക്ക് പോവാതെ തന്നെ എല്ലാം പിടിച്ച് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുരുമുളക് തൈ എങ്ങനെയാണ് കിളിപ്പിച്ചെടുക്കുക എന്നുള്ളതും അതിന് രണ്ട് രീതികൾ പറയുന്നുണ്ട്. അപ്പോൾ ആ രണ്ട് രീതികൾ നിങ്ങൾ കണ്ടിരിക്കാം. അപ്പോൾ നമുക്ക് സമയങ്ങളാ തന്നെ നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്ന തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. കാരണം ഇതിൽ കിളിപ്പിച്ചെടുക്കുന്ന രണ്ട് രീതികൾ നിങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതികൾ, നിങ്ങൾക്ക് ഏറ്റവും സൗകര്യമായിട്ട് തോന്നുന്ന രീതികൾ ഏതാണെന്നുണ്ടെങ്കിൽ നമുക്ക് തിരഞ്ഞെടുക്കുക. എന്നിട്ട് നിങ്ങൾ കുരുമുളക് തൈ കിളിപ്പിച്ചെടുക്കുക. അപ്പോൾ ഇതിന് മുന്നിൽ നിന്ന് വീഡിയോയ്ക്ക് നല്ലൊരു സപ്പോർട്ടാണ് എനിക്ക് തന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോയ്ക്ക് നല്ല സപ്പോർട്ട് തരണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ കുരുമുളക് തൈ ഉണ്ടാക്കാനായിട്ടുള്ള വള്ളി സെലക്ട് ചെയ്യുമ്പോൾ തിരഞ്ഞെടുക്കേണ്ടത് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതുപോലെ കടക്കിൽ നിന്ന് വരുന്ന തണ്ടുകളാണ് നമ്മൾ ഈ വള്ളി പിടിപ്പിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഇതിപ്പോൾ ഈ വർഷം വന്നിട്ടുള്ള പുതിയ തണ്ടാണ്. പക്ഷേ ഈ തണ്ട് നമ്മൾ ഒരിക്കലും യൂസ് ചെയ്യരുത്. നമുക്ക് കുറച്ച് പഴക്കമായിട്ടുള്ള കുറച്ചും കൂടി കരിം പച്ച കളറിൽ വരുന്ന ഇതുപോലെയുള്ള തണ്ടാണ് നമുക്ക് തൈ ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യേണ്ടത്. അവിടെ അല്ലാതെ നമ്മൾ തടിയുടെ മുകളിലേക്ക് കയറി പോകുന്ന തണ്ടുകൾ ഒരിക്കലും നിങ്ങൾ എടുക്കരുത്. അത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് തീരെ വളർച്ച ഉണ്ടാവില്ല. കുരുമുളക് വലുപ്പം വയ്ക്കാതെ തടിയിൽ കയറാതെ നിൽക്കുന്നൊരവസ്ഥയായിരിക്കും. ഇനി നമുക്ക് കുരുമുളക് തൈ ഉണ്ടാക്കാനായിട്ടുള്ള ആദ്യത്തെ രീതി വളരെ എളുപ്പത്തിലുള്ള രീതി എന്താണ് നമുക്ക് നോക്കാം. ഒറ്റ തൈ പോലും പോവാതെ തന്നെ നമുക്ക് കുരുമുളക് എല്ലാ തൈയും നമുക്ക് പൊടിച്ച് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതെന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ കുരുമുളക് തൈ ഉണ്ടാക്കാനുള്ള ആദ്യത്തെ രീതി എന്ന് പറഞ്ഞിട്ടുള്ള ഇതാണ്. ഇപ്പോൾ നമ്മുടെ കുരുമുളകിൻ്റെ അടിയിൽ നിന്ന് വരുന്ന പൊട്ടി വരുന്ന തണ്ടുകൾ ഇതുപോലെ താഴോട്ട് ഇങ്ങനെ നീണ്ടു നിവർന്ന് ഇങ്ങനെ വന്ന് കിടക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മളിങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്ന ഈ തണ്ടുകളുടെ ഈ ഓരോ ഇലയുടെ അടിയിലും ഓരോ വേരുണ്ടായിരിക്കും. അപ്പോൾ ഈ ഓരോ ഇലയുടെ അടിയിലും വേരുണ്ടാവുന്ന വേരുകൾ നമുക്ക് നല്ലപോലെ ഒരു കവറിൽ നമുക്ക് ചാണകപ്പൊടിയും അതുപോലെ തന്നെ ചകിരിച്ചോറൊക്കെ ഇട്ടതിന് ശേഷം നമുക്ക് ഈ തണ്ടിൻ്റെ അടിയിൽ, അതായത് ഈ ഇലയുടെ അടിയിൽ വേര് ഉണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ വേര് നമുക്ക് പൊട്ടാനായിട്ട് നമുക്കിതുപോലെ കവറിൽ നമുക്ക് ഒരു കവർ ഇതിൻ്റെ അടിയിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ വേര് വലുതാവുകയും ചെയ്യും. വലുതായി കഴിഞ്ഞാൽ നമുക്കിത് കട്ട് ചെയ്തിട്ട് നമുക്ക് ഒരു തൈയായിട്ട് മാറ്റുകയും ചെയ്യാം. അപ്പോൾ അത് എങ്ങനെയാണ് നമുക്ക് ചെയ്തെടുക്കണമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതുപോലെ പടർന്നു വരുന്ന ഈ വള്ളികളുണ്ടല്ലോ, ഇതുപോലെ എങ്ങനെ നീണ്ടു നിവർന്ന് താഴോട്ട് വളർന്നു വരുന്ന വള്ളികളിൽ നമുക്ക് ഇതുപോലെ ഒരു കവറ് യൂസ് ചെയ്യാം. നമുക്ക് ചാണകപ്പൊടി നല്ലതുപോലെ ചകിരിച്ചോറൊക്കെ ഇട്ടിട്ട് മണ്ണും ഇട്ടിട്ടുള്ള നല്ല ഒരു മിക്സാണ് നമ്മൾ ഇതിനായിട്ട് വേണ്ടത്. ഇത് നമുക്ക് ഇതിൻ്റെ ഈ വേര് വരുന്ന ഇതിൻ്റെ ഈ ഇലയുടെ അടിവശത്തുണ്ടല്ലോ, ഈ ഇലയുടെ അടിവശത്തേക്ക് നമുക്കൊന്ന് വെച്ചു കൊടുക്കാം. ഇതുപോലെ നമുക്ക് വെച്ചു കൊടുക്കാം, ഏതെങ്കിലും ഫിക്സായിട്ടൊരു സ്ഥലത്ത് വെച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചകിരിച്ചോറ് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ചകിരിച്ചോറാണെങ്കിൽ കുറച്ച് ഈർപ്പം നിലനിർത്താൻ നല്ലതാണ്. അതുകൊണ്ടാണ് ഞാൻ ചകിരിച്ചോറ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മണ്ണ് മാത്രമേ ഉള്ളൂന്നുണ്ടെങ്കിൽ, പക്ഷേ മണ്ണ് എപ്പോഴും നനച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ടാവും. ഇനി നമ്മൾ അടുത്തൊരു കവർ എടുത്തതിന് ശേഷം അതിന് മണ്ണ് ഇതുപോലെ മണ്ണ് നിറച്ച് നമുക്കിതിൻ്റെ താഴോട്ട് വെച്ച് കൊടുക്കാം. കുറച്ച് ചകിരിച്ചോറ് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഒരു ചെറിയ വളരെ കുറച്ച് നീളമുള്ള ഒരു തണ്ടിൽ നിന്ന് തന്നെ നമുക്ക് 5-10 തൈകൾ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ ചെയ്യാം. ഒരു തൈ പോലും പോവാതെ നമുക്ക് എല്ലാം നമുക്ക് കിളിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ഇതൊന്ന് നനച്ചു കൊടുക്കാം. ഇപ്പോൾ വേനൽക്കാല സമയമായതുകൊണ്ട് നമുക്ക് ഇടയ്ക്കൊന്ന് നനച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ദിവസത്തിൽ ഒരു പ്രാവശ്യം അല്ലെന്നുണ്ടെങ്കിൽ 2 ദിവസം കൂടുമ്പോഴൊക്കെ ഒന്ന് നനച്ചു കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഈ തണ്ട് വലുപ്പം വരുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ഇതുപോലെ കവറുകൾ വെച്ചു കൊടുക്കാം. വളരെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണിത്. എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റാവുന്ന ഒരു കാര്യമാണ്. ഒന്നും അറിയാത്ത കുരുമുളകിനെ പറ്റി ഒന്നും അറിയാത്ത ആർക്കും ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം. ഒരു ചെറിയ കവർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര തൈ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഇതിപ്പോൾ ഞാൻ വെച്ചിട്ട് ഒരു മാസത്തോളം ആയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിൽ എന്തുമാത്രം ഇത് വേര് വെച്ചിട്ടുണ്ട് നോക്കാം. നമുക്ക് വേര് വെച്ചിട്ട് ചിലപ്പോൾ 1 മാസം അല്ലെങ്കിൽ ചിലപ്പോൾ 2 മാസത്തിനുള്ളിലൊക്കെ വേര് വരും. നമുക്കിതിൽ വേര് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഉണ്ടാ വേര് നല്ലതുപോലെ തന്നെ വലുപ്പമായിട്ടുണ്ട്, കണ്ടില്ലേ? നല്ല വലുപ്പമുള്ള വേര് തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് വേരാവും ചെയ്യും. വളരെ എളുപ്പത്തിൽ നമുക്ക് ഇത് കട്ട് ചെയ്തിട്ട് ഈ ഇവിടുന്ന് വരുന്ന ഭാഗം നമുക്ക് കട്ട് ചെയ്തിട്ട് നമുക്ക് പുതിയ തണ്ടുകളാക്കാം. അപ്പോൾ നനച്ചു കൊടുത്ത് നമ്മളിതുപോലെ കവറിൽ തന്നെ വെച്ച് കൊടുക്കണം. ഒരു മഴ പെയ്തതിന് ശേഷം മാത്രമാണ് നമ്മളിതുപോലെ വെട്ടി പുതിയ കവറിലേക്ക് മാറ്റി വയ്ക്കുകയുള്ളൂ.
അപ്പൊ ആദ്യത്തെ രീതി നിങ്ങൾ കണ്ടില്ലേ, എല്ലാവർക്കും ചെയ്യാൻ പറ്റാവുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള രീതി തന്നെയാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ രീതി എന്താണെന്ന് നോക്കാം. ഇത് പഴമക്കാരൊക്കെ ചെയ്യുന്ന രീതിയാണ്. അപ്പൊ നമുക്ക് അത് അതെന്ത് രീതിയാണെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് നമുക്കൊരു മൂത്തൊരു തലപ്പനെയാണ് വേണ്ടത്. നമുക്കിതുപോലെ ഇതിൻ്റെ ചൂട്ടിൽ നിന്ന് വരുന്ന ഒരു മൂത്ത തലപ്പാണിത്. ഇത് നല്ലതുപോലെ മൂത്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞ വർഷം വന്നിട്ടുള്ള മൂത്തിട്ടുള്ള ഒരു തണ്ടാണ്. വേണ്ട, ഇതുപോലെ കരിമ്പച്ച കളറിലുള്ള ഒരു തണ്ടാണ് നമ്മൾ എടുക്കേണ്ടത്. ഈ കൊല്ലം വരുന്ന പുതിയ തണ്ട് നിങ്ങൾ എടുക്കരുത്. ഇതിനായിട്ട് അധികം നീളത്തിൽ തന്നെ നമുക്ക് മുറിച്ചെടുക്കാം. വേണ്ട, നമ്മൾ ഏകദേശം ഇത്ര നീളത്തിലുള്ളൊരു തണ്ടാണ് നമ്മൾ മുറിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ എടുത്തിട്ടുള്ള തണ്ടും നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ കട്ട് ചെയ്തിട്ട് എടുക്കാനായിട്ട് നമ്മളിതിൽ ഒരു തണ്ടിൽ നമുക്ക് മൂന്ന് ഇലകൾ വരുന്ന വിധത്തിൽ നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഇതുപോലെ മൂന്ന് ഇലകളുള്ള ഒരു തണ്ടാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ നമുക്കൊരു അഞ്ചാറ് തണ്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് നമുക്ക് നമ്മുടെ കൂടയിൽ വെച്ച് കിളിപ്പിച്ചെടുക്കണേന്ന് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ മണ്ണിൻ്റെ താഴേക്ക് പോകുന്നതിൻ്റെ ഒരു ഇല ഉണ്ടല്ലോ, ഒരു ഇല മാത്രം കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. അതുപോലെ എല്ലാ ഭാഗത്തുമുള്ള ഇലകൾ നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാം. പിന്നെ ഈ തണ്ടുകൾ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം കേട്ടോ, ഉണ്ടോ ഇതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയൊരു കേട് ഉണ്ടാവും. അപ്പോൾ നമ്മൾ അത് ശ്രദ്ധിക്കണം. ഇത് കേടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ തണ്ട് കളയണം. ഇതുപോലെ കറുപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഈ തണ്ട് കിളുത്ത് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെയുള്ള തണ്ട് നിങ്ങൾ മാറ്റി വയ്ക്കുക. ഇപ്പോൾ ഞാൻ ഇതിനായിട്ടൊരു മൂന്ന് കൂടയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ഈ മൂന്ന് കൂടയിലാണ് നമ്മൾ നടാൻ പോകുന്നത്. നമ്മളിത് വെട്ടിയതിന് ശേഷം ഒരുപാട് നേരം ഇത് വെക്കരുത്. അപ്പോൾ തന്നെ നമ്മളിത് കൂടയിൽ നടേണ്ടതായിട്ടുണ്ട്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് റൂട്ടിംഗ് ഹോർമോണാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് എന്ത് തരത്തിലുള്ള ഹോർമോൺ വേണമെങ്കിൽ യൂസ് ചെയ്യാം. നമ്മുടെ വീടുകളിൽ നാച്ചുറലായിട്ട് ഹോർമോൺ നമ്മുടെ കറ്റാർവാഴ യൂസ് ചെയ്യാം, അതുപോലെ തന്നെ ഹണി യൂസ് ചെയ്യാം, പിന്നെ ഇളനീര് യൂസ് ചെയ്യാം. പഴമക്കാരൊക്കെ ആണെങ്കിൽ ഇളനീരാണ് യൂസ് ചെയ്യാം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് റൂട്ടിംഗ് ഹോർമോണാണ് യൂസ് ചെയ്യുന്നത്. ഇത് നമുക്കിതിലൊന്ന് മുക്കിയതിന് ശേഷം കണ്ടില്ലേ, ഇതുപോലെ ഒന്ന് മുക്കിയതിന് ശേഷമാണ് നമ്മളിത് വെക്കേണ്ടത്. എല്ലാം ഇതുപോലെ ഒന്ന് ഇതിൻ്റെ ആ മുറിച്ച ഭാഗം ഒന്ന് മുക്കി കൊടുക്കാം. ഈ തണ്ടുകൾ കൂടയിൽ വെക്കുന്നതിന് മുന്നേ നമുക്ക് ഈ മണ്ണൊന്ന് നനച്ച് കൊടുക്കേണ്ടതായിട്ടുണ്ട്. നല്ലപോലെ മണ്ണ് നനയുന്ന വിധത്തിൽ തന്നെ വെള്ളമൊഴിച്ച് കൊടുക്കുക. ഇനി നമുക്കൊരു കൂടയിൽ ഒരു മൂന്ന് തണ്ട് വെച്ച് വെക്കണം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് മിസ്സായി അല്ലെങ്കിൽ രണ്ടെണ്ണമൊക്കെ മിസ്സായി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരെണ്ണം നമ്മുടെ ഈ കൂടയിൽ ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് മൂന്നെണ്ണം വെച്ച് കൊടുക്കുന്നത് കേട്ടോ. റൂട്ടിംഗ് ഹോർമോൺ മുക്കിയിട്ടുള്ള ഭാഗം നമുക്കൊന്ന് താഴോട്ട് വെച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഈ സമയത്ത് ഇതിൻ്റെ ഇലകൾ വലിപ്പം കൂടുതലുണ്ടെങ്കിൽ നമുക്കിത് ഇലകൾ ഇത് പകുതിക്ക് വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് കളയാം കേട്ടോ. അപ്പോൾ നമ്മളിവിടെ മൂന്ന് എണ്ണത്തിൽ നമ്മൾ തണ്ടുകൾ നട്ടു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നനച്ചു കൊടുക്കാം. ഒരുപാട് നനവ് ഇനി വേണ്ട കേട്ടോ. ഈ കവറിലുള്ള കുറച്ച് നനവ് മാത്രം മതി. നനവ് കുറയുമ്പോൾ മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഒരുപാട് നനച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ തണ്ടുകൾ ചീഞ്ഞു പോവും. നനവ് കുറഞ്ഞു, മോൾ വശത്തെ മണ്ണ് ഉണങ്ങി എന്ന് കാണുമ്പോൾ മാത്രം നനച്ചു കൊടുത്താൽ മതി. അതുപോലെ തന്നെ ഈ കവറുകൾ ഇനി നല്ല വെയിലില്ലാത്തൊരു സ്ഥലത്താണ് വെക്കേണ്ടത്. മരങ്ങളുടെ ചുവട്ടിലോ അതുപോലെ തന്നെ വെയിലടിക്കാത്ത ഏതെങ്കിലും സ്ഥലത്തേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഞാനിത് ഒരു മാസം മുന്നേ ഇതുപോലെ കിളിപ്പിച്ചെടുത്തിട്ടുള്ള ഒരു കുരുമുളകിൻ്റെ തൈയാണിത്. ഇതുപോലെ നമുക്ക് കിളിപ്പിച്ചെടുക്കുകയും ചെയ്യാം. നമുക്കിതൊരു ഒന്നോ രണ്ടോ മാസം ഇതിപ്പോൾ നല്ല വളർച്ചയായിട്ടുണ്ട്. ഇതിപ്പോൾ വെക്കാൻ പാകത്തിനായിട്ടുണ്ട്. നമുക്കിത് മഴ പെയ്താൽ മാത്രമാണ് ഇത് വെച്ച് കൊടുക്കാൻ പറ്റുള്ളൂ. നല്ല ഇതുപോലെയുള്ള രണ്ട് മെത്തേഡ് നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഇതുപോലെ കുരുമുളകിൻ്റെ തൈ കിളിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, അതുപോലെ അടുത്ത് കാണുന്ന ബെൽ ഐക്കൺ ഓൾ ഓപ്ഷൻ എല്ലാം വരില്ല. അപ്പോൾ ഞാൻ ഇതുപോലെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. ഇത് ഏതെങ്കിലും അറിയാത്ത സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ നല്ലൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരും. അതുവരെ ഗുഡ് ബൈ. നമുക്കിത് നല്ലതുപോലെ തന്നെ കിളുത്തിയിട്ടിട്ടുണ്ട്. ഇതിൽ രണ്ട് കൂടെ മാത്രമാണ് നമുക്ക് കിളുത്തിയിട്ടുള്ളത്. നല്ലപോലെ തന്നെ